ഹലോ, ഞാൻ സുലു. ഇന്ന് ഗ്രൗണ്ട് ഓർക്കിഡ്, ഹോയ, റെയിൻ ലില്ലി ഇവയുടെ വലിയ കളക്ഷനുള്ള നഴ്സറിയെക്കുറിച്ചാണ് പറയുന്നത്. എപ്പിസിയുടെയും നല്ലൊരു കളക്ഷൻ ഇവിടെയുണ്ട്. ഇതാണ് ആര്യ ഓർക്കിഡ്. ഇത് മാവേലിക്കരയ്ക്കടുത്ത് ചാരുമൂട് എന്ന സ്ഥലത്ത്, വെടരപ്ലാവ് എന്ന സ്ഥലത്തുള്ള ഒരു വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ നഴ്സറിയാണ്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. ഹോയ വെറൈറ്റീസ്, എപ്പിസിയ, താമര, അങ്ങനെ ഒരുപാട് ചെടികളുടെ സെയില്, ഓൺലൈൻ സെയിലും അല്ലാതെയുള്ള സെയിലും നടത്തുന്ന ഒരു ചെറിയ നഴ്സറിയാണ്. ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 130-ൽ അധികം കളക്ഷനുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇതിലെല്ലാത്തിലൊന്നും പൂ വന്നിട്ടില്ല. പൂ ഉള്ളതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് തൈകളുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് ചെറിയ തൈകളായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, കണ്ടില്ലേ? ഒരുപാട് പൂക്കളുടെ പെറ്റ്യൂണിയയുടെ പല വെറൈറ്റി ഉണ്ട്, ഹോയയുണ്ട്. ഇതെല്ലാം വരി മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കളക്ഷനാണ്. കണ്ടില്ലേ, ഇത്രയധികം പൂക്കളായിട്ടിപ്പോൾ നിൽക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണിത്. ഇതൊക്കെ തായ്ലാൻഡ് വെറൈറ്റി, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം 6 മാസം വരെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കൾ നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്നും പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഡിമാൻഡും വളരെ കൂടുതലാണ്. കണ്ടില്ല, നല്ല ഷെയ്ഡുകളാണ് കാണാൻ തന്നെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടു നോക്കാം. യെല്ലോ ഷെയ്ഡിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉള്ള പൂക്കളുണ്ട്. യെല്ലോ, പ്ലെയിൻ യെല്ലോ ഉണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് കളർ ഡിഫറൻസ് ഉള്ള വെറൈറ്റി ഉണ്ട്. അതിൽ ഓരോ പൂക്കൾക്കും ഓരോ പ്രത്യേകതയുള്ളതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഉള്ള പൂക്കളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ വെറൈറ്റിയും വേറെ ഫോട്ടോസൊക്കെ ആവശ്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഈ നാടൻ വെറൈറ്റി എല്ലാവരുടെ കയ്യിലുള്ള വെറൈറ്റിയാണ്.
പൂക്കളുടെ സൈസിൽ വരെ വ്യത്യാസമുള്ളവയുണ്ട്. ചിലതിലാണെങ്കിൽ കുഞ്ഞു പൂക്കളായിരിക്കും കുറേ വിലയായിട്ട് ഉണ്ടാകുന്നത്. ചിലതിൽ സൈസ് വലിയ സൈസുള്ള പൂക്കളായിരിക്കും. ചിലതിൽ തണ്ട് നീളമുള്ള ടൈപ്പുണ്ട്, നീളം കുറഞ്ഞ ടൈപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സെക്ഷൻ മൊത്തം കണ്ടില്ല, ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളും ഓരോ വെറൈറ്റിയും വെച്ചിരിക്കുന്ന ഏരിയയാണ്. കണ്ടില്ലേ, ഇതൊക്കെ പൂക്കളാവാനിരിക്കുന്ന ചെടികളാണ്. അതിൽ തന്നെ ഒരുപാട് തൈകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കാനുള്ള തൈകളുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് അല്ല, ഡെൻഡ്രോബിയം ഓർക്കിഡും ഫെർലോപ്സിസും അതിൻ്റെയും കുറച്ച് വെറൈറ്റി ഇവിടെയുണ്ട്. കാറ്റ്ലിയ ചെടികളുണ്ട്. അങ്ങനെ ഓർക്കിഡിൻ്റെ ഏകദേശം എല്ലാ വെറൈറ്റീസിൻ്റെയും ഇവിടെ കാണാവുന്നതാണ്. പൂക്കളില്ലാത്ത ഭാഗങ്ങളിൽ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. പൂക്കളായിട്ട് കാണുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. വെർട്ടിക്കൽ പോട്ടിലൊക്കെ എപ്പിസിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് താമരയൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. വേറെ താമരയുടെ വലിയൊരു കളക്ഷൻ ടെറസിൽ വേറൊരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൂക്കൾ കുറവായതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. താമരയുടെ മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. അതേ കൂടാതെ ഹോയയുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ചില പൂക്കളുള്ളതൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. അതിൻ്റെ ഫോട്ടോസും നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരയച്ചു തരുന്നതാണ്. ഇതുണ്ടല്ലേ, വെള്ള ഷെയ്ഡ് മെറൂണ് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കൊലകളായിട്ട് പൂക്കളുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഹോയയുടെയും കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഹോയയുടെ വെറൈറ്റി ചെടികളാണ്. ഓരോ പൂക്കളുടെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുള്ളതാണ്. ഇതെല്ലാം കണ്ടില്ലേ, ഓരോ ടൈപ്പ് ഇലകളാണ്. അതിൽ ഓരോ ടൈപ്പ് പൂക്കളാണ് ഉണ്ടാവുന്ന ഹോയയിൽ. ഹോയയുടെ തൈകൾ ജിഫിയിലുള്ള തൈകൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം സെയിലിനുള്ള തൈകളാണ്. ജിഫിയിൽ നല്ലോണം വേരിറങ്ങിയ തൈകളാണ് സെയിലിന് വെച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തം റെയിൻ ലില്ലിയുടെ കളക്ഷനാണ്. ഇപ്പോൾ പൂക്കൾ കുറവാണ്. റെയിൻ ലില്ലിയുടെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഒരുപാട് കളക്ഷനുള്ള, ഒരുപാട് കളർ വെറൈറ്റിയും സൈസിലുള്ള റെയിൻ ലില്ലി ഇവിടെ ഉണ്ട്. സ്പെഷ്യലായിട്ട് കോംബോ ഓഫറിൽ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തും ഇവിടെ നിന്ന് അയക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, നല്ലൊരു ഷെയ്ഡിലുള്ള വലിയ പൂക്കളുള്ള റെയിൻ ലില്ലി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് പത്തുമണിയുടെ കളക്ഷനും ഇവിടെയുണ്ട്. നല്ല വലിയ ഇതളുകളുള്ള പത്തുമണി ഉണ്ട്. ഈ വെള്ള ഷെയ്ഡിലുള്ള റെയിൻ ലില്ലി എല്ലാവരുടെയും കയ്യിലുള്ളതായിരിക്കും. വെള്ളയും പിങ്ക് ഷെയ്ഡുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള കളറാണ്. പക്ഷേ ഇവിടെ ഒരുപാട്, അതിനെക്കാട്ടി ഒരുപാട് വെറൈറ്റീസിലുള്ള ചെടികളുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള റെയിൻ ലില്ലിയുടെ ഫോട്ടോസാണ്. ഇതെല്ലാം ഇവിടെ സെയിലിനുള്ളതാണ്. എപ്പിസിയ ചെടികളുടെ നല്ലൊരു കളക്ഷനും ഇവിടെയുണ്ട്. അതും എല്ലാം തൈകൾ സെപ്പറേറ്റ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം എപ്പിസിയ ചെടികളാണ്.
ഇതൊക്കെ നല്ല ഷെയ്ഡിലുള്ള പൂക്കളാണ്. ഓരോന്നും ഇലകളും പൂക്കളും കൊണ്ട് എല്ലാ കളറും വ്യത്യാസമുള്ളതാണ്. ഇതൊക്കെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന തൈകളാണ്. ഇതിനെല്ലാം പുറമേ കലാത്തിയ ചെടികളുടെ കളക്ഷൻ ഉണ്ട്, ക്ലൈംബിംഗ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെടികളിലും ഇവിടെ ലഭ്യമാണ്. അഗ്ലോണിമയുടെ കളക്ഷൻസും ഉണ്ട്. ഇവിടെയും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, സിസി പ്ലാന്റ്, ക്രിപ്താൻതസ്. ബിഗോണിയുടെ ചെറിയ കളക്ഷനും ഉണ്ട്, ഡിഷീഡിയ ചെടികൾ. ഈ സെക്ഷൻ മൊത്തം സെയിലിനായിട്ട് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളും തൈകളുള്ളതനുസരിച്ച് ഓൺലൈൻ സെയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇതിൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാറ്റ്ലിയ പൂവാണിത്. ഓർക്കിഡിൻ്റെ ചെറിയൊരു സെക്ഷനാണിത്. ഡെൻഡ്രോബിയൻ ചെടികളുടെ ചെറിയൊരു കളക്ഷനുണ്ട്. ഇപ്പം അതിലൊന്നും പൂവില്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും എടുത്തിട്ടില്ല. പൂവുള്ളപ്പോൾ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, അഗ്ലോണിമ, കലാത്തിയടയൊക്കെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. പത്തുമണിയുടെ കളക്ഷനാണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണെല്ലാം. ചെറിയ ഒരുപാട് പെറ്റലുള്ള ടൈപ്പുണ്ട്, വലിയ പെറ്റലുള്ള ടൈപ്പുണ്ട്. അങ്ങനെ അതിൻ്റെയും ഒരു കളക്ഷനുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താമരയുടെ ഒരുപാട് കളക്ഷനുണ്ട്. ഇപ്പോൾ പൂവാവാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാഞ്ഞത്. ഇനി അതിൻ്റെ പൂവായിട്ട് അതിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ഇതിലിടുന്നതാണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയും കുറച്ച് കളർ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ അത് മുട്ടായി നിൽക്കുന്നവയാണ്. അവിടെ ഡ്രാഗൺ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും ഉണ്ട്, അഡീനിയം ചെടികളും ഉണ്ട്. അതിൽ സിംഗിൾ പെറ്റലും അതിൻ്റെ തന്നെ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ കുറച്ച് പൂക്കളുള്ളവ ഞാൻ കാണിക്കാം. ഇതിൻ്റെ മാത്രം സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് ഇതെല്ലാം. അഡീനിയത്തിന് നല്ല വെയിൽ ആവശ്യമുള്ളതുകൊണ്ട് ഇതെല്ലാം ടെറസിൽ വെച്ചിരിക്കുന്ന ചെടികളാണ്. പൂക്കളുള്ളവ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.